Hello, this is your Ragna once again. Welcome back to Ragna's World. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇന്നൊരു ഡിസൈനിങ് വീഡിയോ ആയിട്ടാണ് വന്നത്. ഒരു അസിമെട്രിക് ടോപ്പ്, ഫ്രണ്ടിൽ നീ വരെ ലെങ്ത് വരുന്നുള്ളൂ, ബാക്കിൽ കുറച്ച് നീ ബിലോ നീ ആയിട്ട് കാഫ് വരെ ആയിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ ഷർട്ട് മോഡലാണ് ബാക്കിൽ വരുന്നത്. ഇങ്ങനെ ഒരു യോക്കും അതേപോലെ ഇതേ ഒരു പ്ലീറ്റ്സൊക്കെ ആയിട്ട്, അതേപോലെ എഡ്ജ് ഒന്ന് കർവ്ഡ് ആയിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പ് നമ്മൾ ചെയ്തിരിക്കുന്നത് റയോൺ ക്ലോത്തിലാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ടോപ്പ് വളരെ സിമ്പിളായിട്ട് ചെയ്യണതെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ നമ്മളുടെ ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മളുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇനി ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഈ ഒരു കുർത്ത ചെയ്യേണ്ട മെഷർമെൻറ്റ്സ് ഞാനിവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മെഷർമെൻറ്റ്സിലാണ് നമ്മൾ ഈ ഒരു അസിമെട്രിക് ടോപ്പ് ചെയ്തെടുക്കുന്നത്. 2 meter റയോൺ ക്ലോത്ത് ആണ് എടുത്തത്. അത് ഇങ്ങനെ 2 fold ആക്കിയിട്ട് ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ഫ്രണ്ട് പാർട്ടാണ് ചെയ്യുന്നത്. അതേപോലെ നമ്മളിവിടെ ക്ലോത്ത് ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടും സീം അലവൻസിനും വേണ്ടിയിട്ടും ഞാനിവിടെ എപ്പോഴും ഒരു മാർജിൻ കൊടുക്കും. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്നാലേ സീം അലവൻസ് ഒക്കെ കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് വരുള്ളൂ. ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട്, 7 inches ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട്. നെക്ക് ഡെപ്ത് ഞാനൊരു 5 inches മാർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ ഫ്രണ്ട് നെക്ക് ഞാനിവിടെ ഒരു 4 inches കൊടുക്കുന്നുണ്ട്. ഈ പോയിന്റ് നിന്നാണ് കേട്ടോ, ഈ പോയിന്റ് നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 4 inches ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഹാഫ് ഷോൾഡർ ഞാൻ ഇങ്ങോട്ടേക്കും കൊടുക്കുന്നുണ്ട്. അതായത് 7 inches ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ബസ്റ്റ് മാർക്ക് ചെയ്യാൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഈ പോയിന്റിൽ നിന്നും നമുക്കൊരു ലൈൻ കൊടുക്കാം. ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഹൊറിസോണ്ടലായിട്ട് ബസ് ലൈൻ കൊടുക്കണം. അതിൽ തന്നെയാണ് നമ്മൾ ബസ് റൗണ്ട് മാർക്ക് ചെയ്യുന്നത്. ബസ് റൗണ്ട് 38 ഡിവൈഡ് ബൈ 4 + 0.5, അതായത് 10 inches ആണ് വരുന്നത്. ഈ ഒരു ഷോൾഡർ ലൈനിൽ നിന്ന് താഴേക്ക് ഒരു 1/2 inches മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു പോയിന്റും ഇവിടെ നമ്മൾ നെക്ക് വിഡ്ത് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു പോയിന്റും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അതാണ് ഷോൾഡർ സ്ലോ. ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് താഴേക്ക് വേസ്റ്റ് ലൈൻ കൊടുക്കണം. വേസ്റ്റ് റൗണ്ടൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് വേസ്റ്റ് ലെങ്ത് വരുന്നത് 14 inches ആണ്. അപ്പോൾ അത് മാർക്ക് ചെയ്തു. ഇനി ആ ഒരു പോയിന്റിൽ നിന്ന് ഇതേപോലെ ഹൊറിസോണ്ടലായിട്ട് ഒരു ലൈൻ കൊടുക്കാം. ഈ ഒരു വേസ്റ്റ് ലൈനിൽ നമ്മൾ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യണം. വേസ്റ്റ് റൗണ്ട് 34 ഡിവൈഡഡ് ബൈ 4 + 0.5 inches ഈക്വൽ ടു 9 inches. അപ്പോൾ 9 inches ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് വേസ്റ്റ് റൗണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1 inches മാർക്ക് ചെയ്യണം. ഇനി നമുക്ക് ഇങ്ങനെ ഫ്രണ്ട് ആം ഹോൾ കൊടുക്കാം. ഫ്രണ്ട് ആം ഹോൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലെങ്ത് ആണ് മാർക്ക് ചെയ്യേണ്ടത്. ലെങ്ത് ഫ്രണ്ടിൽ നീ വരെ വരുന്നുള്ളൂ, അത് 30 ആണ് വരുന്നത്. ആ 30 നമ്മളിവിടെ മാർക്ക് ചെയ്തു. നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ 30 ബാക്കിൽ 40 ആണ് വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 40 കൂടെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ വിഡ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ആ പോയിന്റിൽ നിന്ന് വിഡ്ത് ഞാനൊരു 18 മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫ്ലെയർ അല്ലെങ്കിൽ വിഡ്ത് നമുക്ക് ക്ലോത്തിൻ്റെ മെഷർമെൻ്റ് അനുസരിച്ച് ഇൻക്രീസ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു 30 മാർക്ക് ചെയ്തെടുത്തു നിന്ന് ഈ ഒരു 18 ഫ്ലെയർ കൊടുത്തെടുത്തേക്ക് ഇങ്ങനൊരു ഷേപ്പിൽ ഒന്ന് കർവ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് സൈഡ് സീം എല്ലാം ജോയിൻ ചെയ്ത് കൊടുക്കാം. ബസ് റൗണ്ട് മാർക്ക് ചെയ്തെടുത്തു നിന്ന് വേസ്റ്റ് റൗണ്ടിലേക്ക്, ഈ ഒരു വേസ്റ്റ് റൗണ്ട് പോയിന്റിൽ നിന്ന് നമ്മളെ ഫ്ലെയർ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഒരു ജോയിനിങ് കൊടുക്കാം. സൈഡ് സീം ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു ഷേപ്പും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും നെക്ക് ലൈൻ നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് നെക്കും ഷേപ്പ് ചെയ്തു. ഇനി എല്ലായിടത്തും സീം അലവൻസ് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മളുടെ കുർത്തയുടെ ഫ്രണ്ട് പാർട്ട് മാർക്കിങ്ങും കട്ടിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യാനും മാർക്ക് ചെയ്യാനൊക്കെ ഉള്ളത്. നോക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. ബാക്കിലെ യോക്കാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ ഇതേപോലെ ഒരു മാർജിൻ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഷോൾഡർ 7 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ ആ ലൈനിൽ നിന്ന് ഇങ്ങോട്ടേക്കും ഹാഫ് ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട്. 7 ഇഞ്ച് തന്നെ ഷോൾഡർ 7 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് നിന്ന് സ്ക്വയർ ഡൗൺ ചെയ്യുക. അതുപോലെ ഈ ഒരു പോയിൻ്റിൽ നിന്നും ബസ്റ്റ് ലൈൻ ഇങ്ങനെ കൊടുക്കുക. ബാക്ക് നെക്ക് ഡെപ്ത് 3 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ വിഡ്ത് ഇവിടെ 5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഈ ഒരു പോയിൻ്റിലേക്ക് ഷേപ്പ് ചെയ്യാം. ഷോൾഡർ പോയിന്റിൽ നിന്ന് സ്ക്വയർ ഡൗൺ ചെയ്ത് ലൈനിൽ ഒരു 1/4 ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട്. അത് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഇതേപോലെ ഒന്ന് നമുക്കൊരു ജോയിനിങ് കൊടുക്കാം. സെയിം ആസ് ഫ്രണ്ട് പാർട്ട് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. ബസ് ലൈനിൽ ബസ് റൗണ്ട് 10 ഇഞ്ച് മാർക്ക് ചെയ്യാം. സെയിം ആസ് ഫ്രണ്ട് പാർട്ട്. ഇനി ആ ഒരു ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്തെടുത്തു നിന്ന് ഈ ഒരു ബസ് റൗണ്ട് മാർക്ക് ചെയ്തെടുത്തേക്ക് ബാക്ക് ആം ഹോള് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. സീം അലവൻസ് കൊടുത്തിട്ട് നമുക്ക് ഈ യോക്കിനെ സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ യോക്ക് പാർട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് സ്കേർട്ട് ബ്ലോക്കാണ്, ബാക്കിയുള്ള പാർട്ടാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, മാർക്ക് ചെയ്യേണ്ടത്, കട്ട് ചെയ്യേണ്ടത്. യോക്ക് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അത് ബസ് ലൈനിലാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയത്. അപ്പോൾ ആ ബസ് ലൈനിൽ തന്നെയാണ് നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ബസ് ലൈനിൽ ബസ് റൗണ്ട് മാർക്ക് ചെയ്തു, 10 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. ഇനി ഒരു 2 ഇഞ്ച് കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ടാണത്. ഇനി വേസ്റ്റ് ലെങ്ത് ആണ് മാർക്ക് ചെയ്യേണ്ടത്, 14 ആണ്. യോക്കിന് വേണ്ടിയിട്ട് 7 ഇഞ്ച് പോയി. അപ്പോൾ 7 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്താൽ മതി. ആ 7 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തത് ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലൈനിൽ കൊടുക്കുക. അത് 9 ഇഞ്ച് മാർക്ക് ചെയ്യുക വേസ്റ്റ് റൗണ്ട്. ഇനി ഈ ഒരു ലൈനിൽ നമുക്ക് ബാക്ക് ലെങ്ത് ആണ് കൊടുക്കേണ്ടത്. ബാക്ക് ലെങ്ത് വരുന്നത് 40 ആണ്. 7 ഇഞ്ച് യോക്കിന് പോയി. അപ്പോൾ 33 വരുള്ളൂ, അത് മാർക്ക് ചെയ്തു. ഇനി 37 കൂടെ നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. 33 മാർക്ക് ചെയ്തെടുത്തുനിന്ന് 18 നമ്മൾ ഫ്രണ്ടിൽ കൊടുത്ത അതേ ഫ്ലെയർ തന്നെ കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഫ്ലെയർ മാർക്ക് ചെയ്തെടുത്തത് നമ്മൾ 37 ലെങ്ത് മാർക്ക് ചെയ്തില്ലേ, ആ പോയിൻ്റിലേക്ക് ഒരു ഷേപ്പ് കൊടുക്കുന്നുണ്ട്, ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എഡ്ജ് വരുന്നത് ഒന്ന് കർവ്ഡ് ആയിട്ടാണ്. ഇനി സൈഡ് സീംസ് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. നമ്മളുടെ ഒരു ബസ് ലൈനിൽ മാർക്ക് ചെയ്തില്ലേ, പ്ലീറ്റ്സിനും കൂടെ ആഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത പോയിൻ്റിൽ നിന്ന് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തെടുത്തേക്ക് അവിടെ നിന്ന് നമ്മൾ ആ ഒരു 18 ഇഞ്ച് ഫ്ലെയർ മാർക്ക് ചെയ്തെടുത്തേക്ക് ആയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് എന്താ പറയുക, സൈഡ് സീം കിട്ടും. ഇനി നമുക്ക് സീം അലവൻസ് ഒക്കെ കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ആ പാർട്ട് ഉണ്ടാവുക. യോക്ക് കഴിഞ്ഞിട്ടുള്ള പാർട്ടാണത്. അപ്പം ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണ് നമുക്ക് നോക്കേണ്ടത്. സ്ലീവില്ല, സ്ലീവ്ലെസ് ആണ്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ബാക്ക് പാർട്ടാണ്. ബാക്ക് പാർട്ടിൽ യോക്കാണ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് സെൻറ്റർ മാർക്ക് ചെയ്തു. അതിൻ്റെ 2 വശത്തേക്കും 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ സെൻറ്ററിലേക്ക് ആ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തത് എടുത്ത് വെച്ചിട്ട് നമുക്കതിന് ഒരു ഇൻവേർട്ടഡ് ബോക്സ് പ്ലീറ്റ് ആക്കാം. കണ്ടോ, ഇങ്ങനെ കറക്റ്റാക്കി വെച്ചിട്ട് നമ്മളുടെ യോക്ക് അതിന് മേലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. യോക്ക് ഇതാ അങ്ങനെ ഫേസ് ടു ഫേസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് ആ ബാക്ക് പാർട്ട് ജോയിൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, അറ്റാച്ച് ചെയ്തു. ഇതാണ് ഇൻവേർട്ടഡ് ബോക്സ് പ്ലീറ്റ്. അപ്പോൾ നമ്മളുടെ സ്റ്റിച്ച് കണ്ടോ, ഇങ്ങനെയാണ് ആ ഒരു യോക്ക് ചെയ്തത്. അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഷോൾഡർ നമുക്ക് ജോയിൻ ചെയ്തതിന് ശേഷം ആം ഹോളും നെക്കും ക്രോസ് പീസ് ബയസ് പീസ് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് സൈഡ് സീം ജോയിൻ ചെയ്യാം, എഡ്ജ് ഫിനിഷ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ അസിമെട്രിക് ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഷോൾഡർ ജോയിൻ ചെയ്തു, അതിനുശേഷം നെക്കും സ്ലീവും ബയസ് പീസ് വെച്ച് ജോയിൻ ചെയ്തു, സൈഡ് സീം സ്റ്റിച്ച് ചെയ്തു, അതിനുശേഷം എഡ്ജസ് ഇതങ്ങനെ ഫിനിഷ് ചെയ്തു. കണ്ടല്ലോ,
ഇതാണ് ബാക്ക് പാർട്ട് വരുന്നത്. ഞാനിതൊരു സ്ലീവ്ലെസ് ടോപ്പാണ് ആക്കിയത്. നിങ്ങൾക്ക് സ്ലീവ് വെക്കണം എന്ന് വെച്ചാൽ സ്ലീവിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്, അതിൻ്റെ മെഷർമെൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ള മുൻപത്തെ നമ്മളുടെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എത്ര ഈസി ആയിട്ടാണ് നമ്മളിന്നിവിടെ ഒരു അസിമെട്രിക് ടോപ്പ് ചെയ്തതെന്ന്. വളരെ ഈസി ആയിട്ടാണല്ലേ, ആർക്കും സ്റ്റിച്ചിങ് അത്രയൊന്നും അറിയാത്ത എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള കൺസ്ട്രക്ഷനും അതേപോലെ സ്റ്റിച്ചിങ് മെത്തേഡുമാണ് നമ്മളിന്ന് ചെയ്തത് അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കെല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും നമ്മളുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുകയും കൂടെ വേണം. അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ ബൈ, ടേക്ക് കെയർ.